നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് ഫിംഗർ പ്രിൻറ് ലോക്ക് ഫോണിൽ ഉപയോഗിക്കുന്ന കൂട്ടുകാർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. നമ്മുടെ എല്ലാവരുടെയും ഫോണിൽ ഇന്ന് ഫിംഗർ പ്രിൻറ് ലോക്ക് ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ഇന്ന് ഈ വീഡിയോ കാണാൻ 90% ആൾക്കാരെങ്കിലും ഫോണിൽ ഫിംഗർ പ്രിൻറ് ലോക്ക് ഉള്ള ആൾക്കാരായിരിക്കും. പലപ്പോഴും നമുക്ക് വളരെയധികം ഉപകാരം നൽകുന്ന ഒരു കാര്യമാണ് ഫിംഗർ പ്രിൻറ് ലോക്ക് എന്ന് പറയുന്നത്. പക്ഷേ ചില സമയത്ത് നമ്മുടെ ഫോൺ മറ്റുള്ളവർ എടുക്കുന്നതിനും ഇത് കാരണമാകും. അതായത് നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം എൻ്റെ അനിയൻ എൻ്റെ ഫോൺ എടുക്കണമെങ്കിൽ ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത് ഈ ഫോണിൻ്റെ ഇത് കൊണ്ടുവന്ന് ഫിംഗർ പ്രിൻറ് ജസ്റ്റ് എന്നെ കൊണ്ടൊന്ന് ടച്ച് ചെയ്യിപ്പിച്ചാൽ മതി, ആ വിരലൊന്ന് ടച്ച് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫിംഗർ പ്രിൻറ് അൺലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഭാര്യയുടെ എടുത്തുന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ പെങ്ങളുടെ എടുത്തുന്നോ എവിടെ നിന്നെങ്കിലും ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. എന്നാൽ ഇനി ആ ഒരു സംഭവം നടക്കില്ല. അതിനൊരു ചെറിയ ട്രിക്കുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതായത് നമ്മൾ ഉറങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത സമയത്തൊക്കെ ഫിംഗർ പ്രിൻറ് ഓഫ് ചെയ്ത് വെക്കുന്നുള്ള ഒരു ചെറിയ ട്രിക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഫിംഗർ പ്രിൻറ് ലോക്ക് ഫോണിൽ ഉപയോഗിക്കുന്ന കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെക്കുവാണെങ്കിൽ ദിവസവും ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് മുടങ്ങാതെ വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോയി എങ്ങനെയാണ് നമ്മുടെ ഫോണിൽ ഈ ഒരു ട്രിക്ക് ചെയ്യുന്നതെന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു ട്രിക്ക് ചെയ്യാനായിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ട്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അതിനു മുമ്പ് തന്നെ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നു കാണിക്കണമെങ്കിൽ ഞാൻ ആദ്യമേ എൻ്റെ ഫിംഗർ പ്രിൻറ് ലോക്ക് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഞാൻ എന്നെ ആദ്യമേ ഒന്ന് എൻ്റെ ഫോണിൽ ഫിംഗർ പ്രിൻറ് ലോക്ക് വർക്ക് ചെയ്യുന്നത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എനിക്ക് എൻ്റെ ഫിംഗർ പ്രിൻറ് വെച്ച് ഫോൺ അൺലോക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ താഴെ തന്നിരിക്കുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. താഴെ പോയ ലിങ്കിൽ പോയാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് കാണാനായിട്ട് സാധിക്കുന്നത്. വളരെ സിമ്പിളായ ഇൻ്റർഫേസ് ആണ്. സൈഡിലുള്ള 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കും. അതായത് ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനും ടൈം വെച്ച് ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നതിനും, ടൈമിൻ്റെ ഫംഗ്ഷൻ ഇപ്പോൾ പ്രോപ്പറായിട്ട് വരുന്നില്ല, അതായത് അതിൻ്റെ വർക്കിങ്ങിലാണ്. അതായത് നമുക്ക് പർട്ടിക്കുലർ ടൈമിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. ആദ്യമായിട്ട് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷനിലോട്ട് വരുമ്പം കുറച്ച് പെർമിഷനും കാര്യങ്ങളെല്ലാം കൊടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങളതെല്ലാം കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഏറ്റവും കൂടുതൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ആവശ്യമായി വരുന്നത് നിങ്ങൾ ഉറങ്ങുന്ന സമയത്താണ്. അപ്പോൾ നിങ്ങൾ ഉറങ്ങാൻ പോകുന്ന ടൈമിലൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഒരു ഫിംഗർ പ്രിൻറ് കാണാനായിട്ട് സാധിക്കും. അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോണിന് ആര് ഫിംഗർ പ്രിൻറ് വെച്ച് ഉപയോഗിച്ച് അൺലോക്ക് ചെയ്യാനായിട്ട് ട്രൈ ചെയ്താലും നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ ഫോൺ അൺലോക്ക് ആവില്ല. അപ്പോൾ നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ നിങ്ങളുടെ അനിയനോ ഭാര്യയോ ആരെങ്കിലും നിങ്ങളുടെ ഫിംഗർ പ്രിൻറ് ഉപയോഗിച്ച് ഫോൺ അൺലോക്ക് ചെയ്യാനായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ ഒരു ഫോൺ അൺലോക്ക് ആവുന്നതല്ല. ഇനി ഈ ഒരു ഫോൺ അൺലോക്ക് ആവണമെങ്കിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന പാസ്വേഡോ അല്ലെങ്കിൽ പാറ്റേണോ ഏതെങ്കിലും ഒന്ന് കൊടുത്താൽ മാത്രമാണ് ഈ ഒരു ഫോൺ അൺലോക്ക് ആയി വരികയുള്ളൂ. സോ തീർച്ചയായിട്ടും അപ്പോൾ നമ്മൾ ഉറങ്ങുന്ന സാഹചര്യത്തിലൊക്കെ മറ്റുള്ളവർ നമ്മുടെ ഫോൺ ഫിംഗർ പ്രിൻ്റ് ഇട്ട് അൺലോക്ക് ചെയ്യുന്നതിന് തീർച്ചയായിട്ടും ഇതൊരു ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഒരു 100%, അതായത് ആർക്കും ഈ ഒരു ട്രിക്ക് ഉപകാരപ്രദമാവാതിരിക്കില്ല. തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഗീവ് അവേ ചാനലിൽ നടക്കുന്ന കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. അപ്പം കുറച്ചുപേർ പറഞ്ഞൊരു കാര്യമാണ് ഷെയർ ചാറ്റിൽ ഫോളോ ചെയ്ത് സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് പറ്റില്ല. അത് നമുക്കൊരു മിസ്റ്റേക്ക് പറ്റി പറഞ്ഞാണ്, അത് കുഴപ്പമില്ല, നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്കറിയാൻ പറ്റും ആരൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെന്ന്. അതുപോലെ തന്നെ നിങ്ങൾ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുമ്പം ഇന്നോട്ട് 50 ദിവസത്തേക്ക് ഡെയിലി നിങ്ങൾ ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ ഷെയർ ചെയ്യുക. ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ പേജിലിട്ടിരിക്കുന്ന പോസ്റ്റ്, അതായത് നമ്മൾ ഡെയിലി വീഡിയോ ഇട്ട് കഴിയുമ്പം നമ്മുടെ പേജിലൊരു പോസ്റ്റ് ഇടും, ആ ഒരു പോസ്റ്റ് തന്നെ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എനിവേ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നാളെ മറ്റൊരു കിടിലും വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ഗൈസ്.